നമസ്കാരം, സ്പോർട്സ് ഇൻഫോയിലേക്ക് സ്വാഗതം. ആവേശം അലയടിച്ച ഇരുവശത്തേക്കും നിരന്തരം ആക്രമണങ്ങൾ നടന്ന FCGOA ചെന്നൈയിൻ എഫ് സി മത്സരത്തിൽ ചെന്നൈ മറീന അറീനയിൽ 2-0 വിജയവുമായി FCGOA-ക്ക് മടങ്ങാനായെങ്കിൽ ഏറ്റവും മികച്ചു നിന്ന രണ്ട് പ്രകടനങ്ങൾ കണ്ടത് FCGOA-യുടെ ഗോൾ വല കാത്ത ധീരജ് സിംഗിൽ നിന്നും ചെന്നൈയിൻ എഫ് സി പ്രതിരോധത്തിന് നിരന്തരം തലവേദന സൃഷ്ടിച്ചുകൊണ്ടിരുന്ന നോഹ് സദോയ് എന്ന മൊറോക്കോ താരത്തിൽ നിന്നും തന്നെയായിരുന്നു. ഒരു ഗോളും ഒരു അസിസ്റ്റും സ്വന്തമാക്കി ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരവുമായാണ് നോഹ് സദോയ്ക്ക് മടങ്ങാനായതെങ്കിൽ മത്സരം പൂർത്തിയാക്കാനാവാതെ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഗോൾ കീപ്പർ ധീരജ് സിംഗിന് പോവേണ്ടി വന്നത്. ആദ്യ മിനിറ്റ് മുതൽ നിരന്തരം ആക്രമണം അഴിച്ചുവിട്ട ചെന്നൈയിൻ എഫ് സിക്ക് മുന്നിൽ ഗോവയുടെ പ്രതിരോധം പലപ്പോഴും തകർന്നെങ്കിൽ ധീരമായി എല്ലാം നേരിട്ടത് ധീരജ് സിംഗ് എന്ന ഈ യുവ ഗോൾ കീപ്പർ തന്നെയായിരുന്നു. ഗോളെന്നുറച്ച നിരവധി ഷോട്ടുകൾ മിനിമം സേവുകൾ നടത്തിയ ധീരജിന് 59 മിനിറ്റ് മാത്രമായിരുന്നു കളത്തിൽ നിൽക്കാനായതെങ്കിൽ ഈ സമയത്തിനിടെ തന്നെ 6 മിന്നും സേവുകൾ നടത്തി ടീമിനെ വിജയത്തിലേക്ക് അടുപ്പിക്കാനും ധീരജ് സിംഗ് എന്ന ഈ യുവതാരത്തിന് സാധിച്ചിരുന്നു. പന്ത് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെ സഹതാരവുമായി കൂട്ടിയിടിച്ച് പരിക്കേറ്റ ധീരജ് സിംഗ് മത്സരം തുടരാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും പരിക്ക് തുടരാൻ അനുവദിക്കാതെ വന്നതോടെയായിരുന്നു അർഷദീപ് സിംഗിനെ FCGOA കളത്തിലിറക്കിയത്. ധീരജ് സിംഗിൻ്റെ പരിക്കിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ സ്കാനിംഗ് റിസൾട്ടിന് ശേഷം മാത്രമേ പറയാനാവൂ എന്ന് മാധ്യമപ്രവർത്തകൻ മർക്കസ് മെർക്കുലാവോ പറയുമ്പോൾ പ്രാർത്ഥനയിൽ തന്നെയാണ് ഓരോ FCGOA ആരാധകരും.